നമസ്കാരം. പടിഞ്ഞാറൻ അരുണാചൽ പ്രദേശിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു ഗ്രാമമാണ് തവാങ് എന്ന് പറയുന്നത്. ഈ ആഴ്ച അവസാനം അവിടെ 4000 ആളുകൾ ഒത്തുകൂടുകയാണ്. വെറുതെയല്ല ഈ ഒത്തുകൂടൽ, അവിടെ ദേശീയ മാരത്തണും അതുപോലെ വടംവലി ചാമ്പ്യൻഷിപ്പും ഒക്കെ നടത്താൻ ഒരുങ്ങുകയാണ്. മറ്റാരുമല്ല, അരുണാചൽ പ്രദേശിന്റെ ഭരണകൂടവും ഇന്ത്യൻ സൈന്യവും ചേർന്നാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു പരിപാടി അതിർത്തിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശിൽ ഒരു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അത് ചൈനയുടെ പ്രസിഡന്റ് ഷിജിൻപിങ്ങിന്റെ കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ടായിരുന്നു. അരുണാചലിൽ നിന്നുള്ള 2 കായിക താരങ്ങൾക്ക് ചൈനീസ് വിസ നിഷേധിച്ചതിനെ തുടർന്ന് അവർക്ക് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് അരുണാചലിൽ ഇന്ത്യക്ക് ചൈനയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അരുണാചൽ പ്രദേശിന്റെ ഭരണകൂടവും ഇന്ത്യൻ ആർമിയും ചേർന്നുകൊണ്ട് ഈ മാരത്തണും ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പും അതിർത്തിയിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നമുക്കറിയാം, അതിർത്തി പ്രദേശങ്ങളിലേക്ക് പണ്ട് കാലങ്ങളിലുള്ള സർക്കാരുകൾ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു, അതിർത്തികളിലേക്ക് ആരും അധികം പോകേണ്ട, അവിടെ നിക്ഷേപങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ആളുകളുടെ ജീവിതം കുറച്ച് ദുസ്സഹമാണ് എന്നൊക്കെ ഒരു തോന്നൽ പരക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ മോദി അധികാരത്തിലേറിയതിനു ശേഷം ഈ ഒരു തോന്നൽ, ഈ ഒരു കാഴ്ചപ്പാടിന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. കാരണം അതിർത്തിയിലുള്ള ടൂറിസം അത് പ്രോത്സാഹിപ്പിക്കാൻ റോഡ് സൗകര്യം ഉൾപ്പെടെ ഒരുക്കി നൽകി മോദി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇത് തീർച്ചയായും ചൈനയ്ക്കുള്ള ഒരു മറുപടി കൂടിയാണ്. അതായത്, അരുണാചൽ പ്രദേശ് ഞങ്ങളുടേത് തന്നെയാണ് എന്ന് ഇന്ത്യ വീണ്ടും വീണ്ടും പറയുന്നു. അതിന്റെ ശക്തമായ ഒരു തെളിവ് കൂടിയാണ് ഈ വാരം അവസാനം അരുണാചൽ പ്രദേശിൽ നടക്കാനിരിക്കുന്ന ഈ മെഗാ ഇവന്റുകൾ. എന്തായാലും ഓൾഡ് നെഹ്റു മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ അവിടെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, സുവനീറുകൾ അല്ലെങ്കിൽ പ്രാദേശിക വിഭവങ്ങളൊക്കെ രുചിക്കാൻ ധാരാളം ടൂറിസ്റ്റുകളും അവിടെ എത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു വാരത്തെ കണക്കനുസരിച്ച് 2400 വ്യക്തികൾ ഈ തവാങ്ങിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് വടക്ക് കിഴക്കൻ മേഖലയിൽ ചൈനയ്ക്ക് സമ്മാനിക്കുന്ന ഒരു വെല്ലുവിളി കൂടിയാണ്. കാരണം ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ആ അതിർത്തി പ്രദേശത്തുള്ള എല്ലാ ഭരണകൂടങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത് തങ്ങളുടെ തന്നെ മണ്ണാണ് എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ചൈന എത്രയൊക്കെ തവണ അവരുടെ ഭൂപടത്തിൽ അരുണാചൽ പ്രദേശിന് മറ്റെന്തെങ്കിലും ഒരു പേരിട്ട് വിളിച്ചാലും അരുണാചൽ പ്രദേശ് ഒരിക്കലും ചൈനയുടേതാവില്ല, അത് ഇന്ത്യയുടേത് തന്നെയാണ് എന്ന് അടിവരയിടുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.